ഹായ്, ഹലോ, അസ്സലാമു അലൈക്കും. ഞാൻ ഇന്ന് വന്നിട്ടുള്ള പുതിയ വീഡിയോയുടെ റെസിപ്പി ആയിട്ടാണ് മന്തി റെസിപ്പി വീഡിയോ. 1 കിലോ മന്തിയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. നന്നായി കഴുകി വൃത്തിയാക്കിയ ചിക്കനിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, ആവശ്യത്തിനുള്ള മുളക് പൊടി. മുളക് പൊടി അധികം എരിവില്ലാത്ത മുളക് പൊടിയാണ് ഞാൻ എടുത്തത്. മന്തി മസാല കുറച്ച് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ബാക്കി മുഴുവനായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, മഞ്ഞൾപ്പൊടി, കുറച്ച് കുരുമുളക്, ഇതെല്ലാം ഇട്ട് ഓയിൽ ഒഴിച്ചു കൊടുത്ത് നന്നായി തേച്ച് പിടിപ്പിക്കാം. ചെറിയ ജീരകം ഇട്ട് കൊടുക്കണേ, കുറച്ച് മതി കേട്ടോ. അപ്പോൾ അറിയാൻ ഞാൻ വിട്ടതാണ്. ഇതിലേക്ക് ഗ്രാമ്പു, പട്ട, ഏലക്കായ് ആവശ്യത്തിനുള്ളത് ഇടുന്നുണ്ട്. ചിക്കൻ അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ ഞാൻ ഫ്രിഡ്ജിലേക്ക് മാറ്റി വച്ചിട്ടുണ്ട്. മന്തി റൈസ് പാത്രത്തിലേക്കിടാം. അരി ഇട്ട് കൊടുക്കാനായി ഒരു കലാടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഗ്രാമ്പു, പട്ട, ഏലക്കായ് ഇവ ചേർത്ത് നിർബന്ധമായിട്ട് സ്കിപ്പ് ചെയ്യാതെ ഇട്ട് കൊടുക്കണം കേട്ടോ. കുറച്ച് ഓയിലും നെറ്റിച്ച് കൊടുക്കണേ, അരി ഒട്ടിപ്പിടിക്കാതിരിക്കാനാ. പിന്നെ അരിയിലേക്ക് ആവശ്യമായ ഉപ്പിട്ട് കൊടുക്കാം. വെള്ളം തിളച്ച് വരുമ്പോഴത്തേക്ക് അരി നന്നായി കഴുകി വൃത്തിയാക്കി അരി അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. മന്തി റൈസ് റെഡിയാകുമ്പോഴത്തേക്ക് ചിക്കൻ പൊരിച്ചെടുക്കാം. മന്തി കെറ്റിൽ കിട്ടുന്ന നാരങ്ങ ചിക്കനിലാണ് ഞാൻ ഇട്ട് കൊടുത്തത്. ചിക്കൻ പൊരിച്ചെടുക്കാം. ചിക്കനെല്ലാം പൊരിച്ച് മാറ്റിയെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. മന്തി റൈസൊക്കെ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചോറിലും ദമ്മിൽ വെക്കാം. ദമ്മ് ഇടുന്നത് എങ്ങനെയാണെന്ന് കണ്ടാലോ, അത് കാണാം. ഒരു വട്ടപ്പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് ഈ ചോറ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ചിക്കൻ വറുത്ത് കോരിയ എണ്ണയില്ലേ, ഓയില്, സൺഫ്ലവർ ഓയിൽ കേട്ടോ. ചിക്കനൊക്കെ ഞാൻ വറുത്തെടുത്തിട്ടുള്ളത് അത് ഫുള്ളായിട്ട്, ഇത് കരിഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ. അതിൻ്റെ ആ മസാല മുഴുവനായി ഈ ചോറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ഈ ചോറിലേക്ക് മിക്സാക്കി എടുക്കാം. മന്തിൻ്റെ ഒരു കളറ് വരട്ടെ. മന്തി മസാല പൊടി കുറച്ച് ഞാൻ മാറ്റി വെച്ചെന്ന് പറഞ്ഞിട്ടുണ്ടായില്ലേ, ആ പൊടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഫുള്ളായിട്ട് മിക്സ് ചെയ്തെടുത്ത് ഹായ് മന്തിൻ്റെ ആ ഒരു കളറൊക്കെ വന്നില്ലേ, അടിപൊളിയായിട്ടുണ്ട്. റൈസിലേക്ക് ചിക്കനും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. ദമ്മിലേക്ക് വെക്കാം. റൈസിലേക്ക് 3-4 പച്ചമുളക് കുത്തി വെക്കാം. അടച്ച് വെച്ച് ഇതേപോലെ ഒരു ബെയ്റ്റും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഞാൻ മന്തി ഉണ്ടാക്കുന്ന രീതിയാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നത്. ഇതുപോലെ ഉണ്ടാക്കി നോക്കാത്തവരുണ്ടെങ്കിൽ ഉണ്ടാക്കി നോക്കൂ, തീർച്ചയായും എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ. ഇവിടെ എൻ്റെ മക്കൾക്കും ഇക്കാക്കും എനിക്കും ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ വെച്ചതുകൊണ്ട് പറയല്ല, എന്നാലും എനിക്കെന്തോ നല്ല ഇഷ്ടമാണ് കേട്ടോ മന്തി. എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത നല്ലൊരു വീഡിയോയുടെ റെസിപ്പിയായി വരുന്നവരെ എല്ലാവർക്കും ബൈ.